ദേശീയ പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട ചില പ്രക്ഷോഭങ്ങളാണ് ഇന്ത്യ വിരുദ്ധർ രാജ്യതലസ്ഥാനമായ ദില്ലിയിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നടത്തിക്കൊണ്ടിരുന്നത്. ഏതാണ്ട് ഒരു മാസത്തിലധികമായി ഷഹീൻ ബാഗ് ഉൾപ്പെടെയുള്ള സ്ഥലത്ത് റോഡ് ഉപരോധിച്ചുകൊണ്ട് അവിടെ റോഡ് തടസ്സപ്പെടുത്തിക്കൊണ്ട് റോഡ് ഉപരോധിച്ചുകൊണ്ട് അവിടെ സമരപ്പന്തൽ കെട്ടി അവിടെ കുത്തിയിരിപ്പ് സമരം നടത്തിയ ഒരു പ്രക്ഷോഭകാരികൾ, അവരുടെ പ്രക്ഷോഭകാരികൾക്ക് ഫണ്ട് റേസ് ചെയ്യുന്നത് ഇന്ത്യ വിരുദ്ധ ശക്തികളാണെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കാരണം അതിൻ്റെയുള്ള തെളിവുകൾ ഓരോന്നോരോന്നായി പുറത്തു വന്ന ഒരു സാഹചര്യത്തിൽ ഈ പണി അവർ തന്നെ നിർത്തിപ്പോകും, അവരെ കൂടുതൽ മൈൻഡ് ചെയ്ത് അവർക്ക് വേണ്ട ആവശ്യമില്ലാത്ത പബ്ലിസിറ്റി കൊടുക്കേണ്ട കാര്യമില്ല എന്നൊരു ലൈനിലായിരുന്നു നരേന്ദ്രമോദി സർക്കാർ ഉള്ളത്. എന്ത് വന്നാലും എന്തൊക്കെ പ്രതിഷേധമുണ്ടായാലും എന്തൊക്കെ പ്രക്ഷോഭങ്ങൾ ഉണ്ടായാലും രാജ്യത്തിൻ്റെ ഭാവിയെ മുൻനിർത്തി, രാജ്യത്തിൻ്റെ സുരക്ഷയെ മുൻനിർത്തി, രാജ്യത്തിൻ്റെ ഉന്നമനത്തെ മുൻനിർത്തി ദേശീയ പൗരത്വ ഭേദഗതി നിയമവുമായി മുന്നോട്ട് പോകുമെന്ന് അസന്നിഗ്ധമായി തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഒപ്പം തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും പ്രഖ്യാപിച്ചു. അതിനുശേഷമാണ് എങ്ങനെയെങ്കിലും ഈ ഒരു ഷഹീൻ ബാഗ് സമരമൊക്കെ, തട്ടിക്കൂട്ട് സമരങ്ങളൊക്കെ എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കണം, അതിന് വീണ് കിട്ടിയ ഒരു അവസരം പോലെയാണ് ഈ പ്രക്ഷോഭകാരികൾ ഇന്ത്യ വിരുദ്ധർ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഇന്ത്യ സന്ദർശനത്തെ കണ്ടത്. അതോടുകൂടി തന്നെയാണ് ട്രംപ് ഇന്ത്യയിലുള്ള സമയത്ത് ഇത്തരത്തിൽ ഈ രാജ്യത്ത് അരക്ഷിതാവസ്ഥയാണ് എന്ന് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്താൻ കൂടി വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ട നാടകം ഇത്തരത്തിൽ ഈ ജിഹാദികൾ കളിച്ചത്. അതുകൊണ്ട് തന്നെയാണ് വിലപ്പെട്ട കുറേ ജീവനുകൾ വരെ നഷ്ടപ്പെട്ടു. നമുക്കറിയാം പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെ വെടിയുണ്ടകൾ അതേപോലെ തന്നെ മാരക ആയുധങ്ങളൊക്കെ പ്രയോഗിക്കുന്ന തരത്തിലേക്ക് കലാപകാരികൾ അക്ഷരാർത്ഥത്തിൽ രാജ്യ തലസ്ഥാനത്തെ ഒരു യുദ്ധക്കളമാക്കി, ഒരു തെരുവ് യുദ്ധത്തിൻ്റെ സമാനമായിട്ടുള്ള രീതിയിൽ കലാപം തന്നെ അഴിച്ചുവിടുന്ന ഒരവസ്ഥാവിശേഷമുണ്ടായി. ഇതൊക്കെ തന്നെയും നമുക്കറിയാം പ്രക്ഷോഭകാരികളല്ലാത്ത ഇന്ത്യയിലെ മുസ്ലിം ജനവിഭാഗമുണ്ട്, അവർക്കൊക്കെ വലിയ ആശങ്കയാണ് ഇതിൽ ഒരു ഉണ്ടായിട്ടുള്ളത്. ആ ഒരു സമയത്താണ് എങ്ങനെയും ഈ ഒരു ഇന്ത്യ രാജ്യ തലസ്ഥാനത്ത് യാതൊരു തരത്തിലുള്ള ആശങ്കപ്പെടാനുള്ള സാഹചര്യവുമില്ല എന്ന തരത്തിൽ ആ ഒരു അവസ്ഥാവിശേഷം ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ചുമതല കേന്ദ്ര സർക്കാരിനുണ്ടായത്. ഉടൻ തന്നെയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ത്യയുടെ സൂപ്പർ സോൾജറായിട്ടുള്ള ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിനെ ഈ ദില്ലി കലാപം അടിച്ചമർത്തുവാനുള്ള ആ ഒരു ചുമതല ഏൽപ്പിച്ചത് എന്നതാണ് വളരെ പ്രസക്തമായ കാര്യം. ഇന്ത്യയുടെ സൂപ്പർ സോൾജർ അജിത് ഡോവൽ പാഞ്ഞെത്തുകയായിരുന്നു രാജ്യ തലസ്ഥാനത്തേക്ക്. കലാപബാധിത പ്രദേശങ്ങളിൽ കേന്ദ്രസേനയെ തന്നെ അദ്ദേഹം വിന്യസിച്ചു. മുഴുവൻ ആ ഒരു സ്വാതന്ത്ര്യവും അദ്ദേഹത്തിന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നൽകി. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു 24 മണിക്കൂർ സമയം പോലും എടുത്തില്ല, പ്രക്ഷോഭകാരികളെ അടിച്ചമർത്തി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ദില്ലിയിൽ സ്ഥിതിഗതികൾ പൂർണ്ണ നിയന്ത്രണ വിധേയമാണ്, ജനങ്ങൾ പൂർണ്ണ തൃപ്തരാണ്. നിയമനിർവഹണ ഏജൻസികളിൽ അങ്ങേയറ്റം തനിക്കുള്ളതുപോലെ തന്നെ ജനങ്ങൾക്കും വിശ്വാസമുണ്ട്, പോലീസ് അവരുടെ ജോലി ചെയ്യുന്നുണ്ട് എന്ന് തന്നെ അജിത് ഡോവൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും ചെയ്തു. നമുക്കറിയാം കലാപകലുഷിതമായ വടക്കൻ ദില്ലിയിലേക്ക് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായിട്ടുള്ള അജിത് ഡോവൽ പാഞ്ഞെത്തിയത്. 3 തിരക്കിട്ട യോഗങ്ങൾക്കൊടുവിലാണ് അജിത് ഡോവലിനെ തന്നെ രംഗത്തിറക്കാൻ, വജ്രായുധം തന്നെ രംഗത്തിറക്കുവാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തീരുമാനിച്ചത്. ഒപ്പം അവിടെ ഉള്ള ന്യൂനപക്ഷം വന്നോ ഭൂരിപക്ഷം വന്നോ ഒന്നും ഒരു വ്യത്യാസമില്ലാതെ അവിടുത്തെ എല്ലാ ജനങ്ങളെയും എല്ലാ വിഭാഗം ജനങ്ങളെയും നേരിൽ കണ്ട് അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്തു. കാരണം പുറത്തുനിന്നെത്തിയ ചില തൽപര കക്ഷികളാണ് അല്ലെങ്കിൽ ഇന്ത്യ വിരുദ്ധ ജിഹാദികൾ മാത്രമാണ് ദില്ലിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതെന്ന് ഓരോ അവിടുത്തെ മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ ആളുകൾ പോലും അദ്ദേഹത്തോട് പരിഭവം പറയുന്നത് നമുക്ക് കാണാമായിരുന്നു. അവരെ അദ്ദേഹം ആശ്വസിപ്പിച്ചത് ഇങ്ങനെയാണ്. ജാഫറാബാദിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ അടുക്കിലേക്ക് എത്തിയ ഒരു യുവതി പറഞ്ഞത്, തങ്ങൾക്ക് കലാപ കാരണം പഠിക്കാൻ സാധിക്കുന്നില്ല, രാത്രി ഉറങ്ങാൻ സാധിക്കുന്നില്ല, പോലീസുകാർ ചില സമയങ്ങളിലെങ്കിലും നിഷ്ക്രിയരായി മാറുന്നു എന്ന് പരാതി പറഞ്ഞപ്പോൾ ആ പെൺകുട്ടിയെ അജിത് ഡോവൽ ആശ്വസിപ്പിച്ചത് ഈ വാക്കുകൾ പറഞ്ഞതാണ്. ഞാൻ വാക്ക് തരുന്നു, നിങ്ങൾ ആശങ്കപ്പെടേണ്ടതില്ല, ഇത് കേന്ദ്ര സർക്കാരിൻ്റെ ചുമതലയാണ് നിങ്ങളെ സംരക്ഷിക്കാനുള്ളത്, അത് സർക്കാർ നടപ്പിലാക്കുകയും ചെയ്യും, പോലീസിൻ്റെ കർത്തവ്യവും അത് തന്നെയാണ്, പോലീസും അത് ചെയ്തിരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. അതായത് NSA ദേശീയ സുരക്ഷാ ഏജൻസി അഭിപ്രായപ്പെട്ടതനുസരിച്ചാണ് അമിത്ഷായുടെ നിർദ്ദേശപ്രകാരം കേന്ദ്ര സർക്കാരിൻ്റെ സൂപ്പർ സോൾജർ അജിത് ഡോവൽ വടക്കൻ ദില്ലിയിലേക്ക് എത്തിച്ചേർന്നത്. തുടർന്ന് ഇന്നലെ രാത്രി തന്നെ അദ്ദേഹത്തിൻ്റെ പണി തുടങ്ങി. പുലർച്ചെ മുതൽ ദില്ലിയിലും സംഘർഷബാധിത പ്രദേശങ്ങളിലും അദ്ദേഹം യാത്രകൾ നടത്തി. ഡോവലിൻ്റെ സന്ദർശനത്തിന് ശേഷമാണ് ഈ പ്രദേശങ്ങളിൽ, ഈ കലാപബാധിത പ്രദേശങ്ങളിലെല്ലാം തന്നെ കേന്ദ്രസേനയെ വിന്യസിക്കുവാനുള്ള തീരുമാനമുണ്ടായത്. അത് എവിടെയൊക്കെ കേന്ദ്രസേനയെ വിന്യസിക്കണമെന്ന ഒരു തീരുമാനം അജിത് ഡോവലിനെടുക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യവും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നൽകി. ഇതേ തുടർന്നാണ് അജിത് ഡോവൽ വളരെ രൂക്ഷമായ സംഘർഷബാധിത പ്രദേശങ്ങളിൽ കേന്ദ്രസേനയെ ഇറക്കി തുടർന്ന് കലാപത്തെ അടിച്ചമർത്തിയിരിക്കുന്നത്. എന്തായാലും ദില്ലിയിൽ
പഴയപോലെയുള്ള സമാധാനം പുലർന്നിരിക്കുന്നു. മിക്ക പ്രക്ഷോഭകാരികളും ഇപ്പോൾ അഴിക്കുള്ളിലാണ് എന്ന കാര്യമാണ് വളരെ സന്തോഷകരമായിട്ടുള്ള, നമുക്ക് ആശ്വാസകരമായുള്ളത്. ഇന്ത്യ വിരുദ്ധത മാത്രം കൈമുതലാക്കിയിട്ടുള്ള ദേശദ്രോഹികൾ നടത്തിയ ഈ ഒരു കലാപത്തെ, ആ കലാപശ്രമത്തെ അക്ഷരാർത്ഥത്തിൽ അടിച്ചൊതുക്കുവാൻ കേന്ദ്ര സർക്കാർ അവരുടെ വജ്രായുധം തന്നെ പുറത്തെടുത്തു എന്ന കാര്യമാണ് നമുക്ക് വളരെ പ്രസക്തമായ രീതിയിൽ ഈ ഒരു അവസരത്തിൽ പറഞ്ഞു വെക്കാനുള്ളത്. ഇന്ത്യയുടെ സൂപ്പർ സോൾജിയർ അജിത് ദോവൽ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ്, അദ്ദേഹം നേരിട്ട് രംഗത്തിറങ്ങി വടക്കൻ ദില്ലി പ്രദേശത്തുള്ള കലാപബാധിത പ്രദേശങ്ങളിൽ എത്തിച്ചേർന്ന് അവിടെ അദ്ദേഹം ക്യാമ്പ് ചെയ്ത് ഓപ്പറേറ്റ് ചെയ്ത കലാപത്തെ അടിച്ചമർത്തി എന്ന സന്തോഷകരമായ, ആശ്വാസകരമായ വാർത്തയാണ് നമുക്ക് ഈ അവസരത്തിൽ പങ്കുവെക്കുവാനുള്ളത്.